ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം കഴുകി നല്ലോണം തുടച്ചെടുക്കുമെന്ന്, ഈ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നമ്മളെ അച്ചാറിൽ. അതുകൊണ്ട് എല്ലാം കംപ്ലീറ്റ് ഡ്രൈ ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ നല്ലോണം തുടച്ചിങ്ങനെ എടുക്കുന്നുണ്ട് രണ്ട് മാങ്ങയും. എന്നിട്ട് നമുക്ക് മാങ്ങ കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളി സ്പൈസി അച്ചാർ ഉണ്ടാക്കി എടുക്കാം. മാങ്ങ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഇതെന്താ പഴുത്ത മാങ്ങയാണോ. പക്ഷേ ഉണ്ടല്ലോ, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് ആദ്യം. അയ്യോ പഴുത്ത മാങ്ങയായിപ്പോയി, ഇനി ഇത് അച്ചാർ ഉണ്ടാക്കാൻ പറ്റൂല വിചാരിച്ച്. എന്തെങ്കിലും ഡെസേർട്ട് ഐറ്റം എന്തെങ്കിലും ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് വെക്കുമ്പോഴാണ് പുളി, എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത പുളിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ കൊണ്ട് അച്ചാർ തന്നെ ഉണ്ടാക്കാം, വേറെ ഒന്നും പറ്റൂല. കാരണം അത്രയും നല്ല പുളിയുണ്ട്, കളറ് മാത്രമേ ഇങ്ങനെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കളർ കണ്ടിട്ട് ആരും വിചാരിക്കണ്ട ഇതെന്താ പഴുത്ത മാങ്ങനെ കൊണ്ടാണോ ഇവരിങ്ങനെ അച്ചാറെല്ലാം ഉണ്ടാക്കണമെന്നൊന്നും വിചാരിക്കല്ലേ. നല്ല പുളിയുള്ള മാങ്ങയാണ്, തിന്ന് നോക്കിയപ്പോൾ മനസ്സിലായി നല്ല പുളിയുണ്ട്. അപ്പം ഇനി നമ്മൾ ഈ അച്ചാറിന് ആവശ്യത്തിനുള്ളൊരു സൈസിലും കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ക്യൂബ് സൈസിൽ കട്ട് ചെയ്യണം വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം വെച്ചാൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഒരു ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അച്ചാറല്ലേ, കുറച്ച് അധികം ഉപ്പിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. അച്ചാറിൽ ഉപ്പ് എരിവെല്ലാം കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രമാണെങ്കിലും അതുപോലെ സ്പൂണാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അതിലൊന്നും വെള്ളമില്ലാണ്ട് എടുക്കാൻ നോക്കുക. അതായത് കഴുകിയ പാട് നമ്മൾ അങ്ങനെ എടുത്ത് അതിൻ്റെ തുടർത്ത് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ നല്ലോണം പറ്റി ഡ്രൈ ആയതിന് ശേഷം ഡ്രൈ ആയ സാധനങ്� മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ അച്ചാർ കുറേ കാലം കേടുകൂടാണ്ട് നിന്നോളും. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ മാങ്ങ പീസസ് എല്ലാം ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും. കണ്ട മാങ്ങേൻ്റെ തന്നെ വെള്ളമാണ്, വേണമെങ്കിൽ മാങ്ങ വെള്ളം നല്ല മണി പറയാം. ആ അത് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഊറ്റിക്കളയണം. ഇങ്ങനെ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രിക്ക് അങ്ങനെ ഉപ്പെല്ലാം ഇട്ട് വെച്ച് റെഡിയാക്കിയിട്ട് രാവിലെ എടുത്ത് നോക്കിയാലും മതി. കണ്ട നല്ല ഓറഞ്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അച്ചാറിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, മാങ്ങ സെലക്ട് ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള തോലുള്ള മാങ്ങ നോക്കി സെലക്ട് ചെയ്താൽ മതി. ഇതിന് നല്ല കട്ടി തോലാണ്, അതുമല്ല പുളിയും ഉണ്ട്. കാണുമ്പോഴുള്ള ഈ ഓറഞ്ച് കളറേയുള്ളൂ, അത് നിങ്ങളാരും മൈൻഡ് ആക്കണ്ട. എൻ്റെ ബാൽക്കണിയിൽ കുറച്ച് വെയിൽ കിട്ടും, അപ്പം ഞാൻ വിചാരിച്ച അവിടെ കൊണ്ടുപോയി വെക്കാം. നിങ്ങളുടെ വീട്ടിൽ എവിടെയൊന്നും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം വെച്ചാൽ അവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നല്ല വെയിലിൽ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടും. കുറേ ദിവസമൊന്നും വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല, ഒരു 2-3 മണിക്കൂർ വെയിൽ കൊള്ളുമ്പോൾ തന്നെ അത് ഉണങ്ങി കിട്ടിക്കോളും. അത്രയേ വേണ്ടു, ഒരുപാടൊന്നും ഡ്രൈ ആവണ്ട. അപ്പോൾ ഈ മാങ്ങ ഒരിക്കലും ചീത്തയാവില്ല. ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ സൈഡിൽ തന്നെ പൂളുണ്ട്, അപ്പം പക്ഷികൾക്ക് ഹോൾസെയിൽ വെള്ളം കിട്ടുന്നതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് വരലില്ല കുടിക്കാനൊന്നും. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വെള്ളം വെക്കും എല്ലാ ദിവസവും. നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കടുവ് നമ്മൾ എന്താ പറയുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കൂലേ, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഈ ഓയിലൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ചെയ്യുന്നത്. വേണമെങ്കിൽ ചെയ്താൽ മതി അങ്ങനെ, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരം റോസ്റ്റ് ചെയ്താൽ ഭയങ്കര പാടാണ്, ഫുൾ കരിഞ്ഞ് പിന്നെ ഫുൾ അച്ചാർ കുളമായിപ്പോവും. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം. ഈ കടുവ് കുറച്ചൊന്ന് ആയാൽ മതി കേട്ടോ. കുറച്ചൊന്ന് ആകുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് തണിയാൻ വേണ്ടിയിട്ട് വെക്കുക, ആരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഞാൻ ഇതേ പാനിൽ തന്നെയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. പാനിന്നോ പോട്ടെന്നോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പം ഞാൻ ഈ പാനിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഓയില്. അത് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നിങ്ങളതിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. നല്ലെണ്ണ ഒക്കെ എടുത്താലാണ് കുറച്ച് കാലം അച്ചാറ് അങ്ങനെ കേടുകൂടാണ്ട് നിൽക്കുക, പിന്നെ ഫ്ലേവറും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലെണ്ണ എടുത്ത്. നിങ്ങളതിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിക്കോ. പിന്നെ മുളക് പൊടി പിന്നെ അച്ചാറിൽ കണക്കില്ലല്ലോ, നമ്മളങ്ങ് വാരിക്കോരി ഇടുക അത്ര തന്നെ. ഞാനിപ്പോൾ അത്ര ഇട്ട് 4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവേൻ്റെ പൊടി, അത് നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമുണ്ട് വെച്ചാൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഈ കടുക് ഉണ്ടല്ലോ, കടുക് അത് ആ കടുക് അതൊന്ന് സത്യം പറഞ്ഞാൽ കാര്യമായിട്ടുള്ളൊരു കണക്കൊന്നും ഇല്ല, എല്ലാം കൈ കണക്കാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന കണക്ക് പറയുന്നതേ ഉള്ളൂ. ഞാനൊരു 5 ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്.
എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണ് കേട്ടോ. ആ മസ്റ്റാർഡ് ഫ്ലേവർ അച്ചാറിൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. ഞാൻ എന്നിട്ട് അത് മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ ഇതിലേക്ക് കുറച്ച് കായം, കായം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ആറ്റേടുന്നുള്ളൂ, ഒരു കുറച്ച് എല്ലാം ഒരു നുള്ളു നുള്ളു ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഉപ്പ് ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ വെച്ചതിട്ടുണ്ടല്ലോ, ആ വെള്ളം, ആ വെള്ളമാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മൾ 3 മണിക്കൂർ ഫസ്റ്റ്, അപ്പം കിട്ടിയ ഈ ഓറഞ്ച് വെള്ളമാണ് അത്. അപ്പം അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാങ്ങ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂറായി ഞാൻ വെച്ചിട്ടിലൂടെ അത്രക്ക് വെയിലുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഈസിയല്ലേ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ അച്ചാർ. പൊതുവേ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നമ്മൾ കുറേ സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് വേറെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കും. ഇതാകുമ്പോൾ ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട, കുറച്ച് മസാലപ്പൊടികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് പറഞ്ഞാൽ പണ്ടേത്തെ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ്, നമ്മൾ മാങ്ങ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ അത്ര പെട്ടെന്നൊന്നും കേടാവൂല്ല. നമ്മൾ വിനീഗറും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടാക്കുന്ന പണ്ടേത്തെ സ്റ്റൈൽ അച്ചാറാണ് ഇത്, നമ്മളെ ട്രഡീഷണൽ സ്റ്റൈൽ അച്ചാർ എന്നെല്ലാം വേണമെങ്കിൽ പറയാം. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് സംഭവങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യവുമില്ല. വിനീഗറൊന്നും നമ്മൾ യൂസും ചെയ്യുന്നില്ല. പിന്നെ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നല്ലോണം ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണ കുറച്ച് നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ കുപ്പിയിലേക്ക് നമ്മൾ ഇട്ട് വെക്കുന്നത് വെച്ചാൽ ഈ കുപ്പി നമ്മൾ ആദ്യം നല്ല ചൂട് വെള്ളത്തിൽ തിളപ്പിച്ച് കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുപ്പി വെള്ളമൊക്കെ കളഞ്ഞ് കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് നല്ലെണ്ണ തന്നെ ഓയിലിങ്ങനെ സൈഡിലിങ്ങനെ ചുറ്റും ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കാലം കേടാവാണ്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഫുൾ കേടാവാണ്ടല്ല എന്നല്ല, എല്ലാ സാധനത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഏത് വസ്തുവാണെങ്കിലും അതിനൊരു സമയമുണ്ടല്ലോ. അപ്പം പൊതുവെ മാങ്ങ അച്ചാറൊക്കെ നമ്മളെ വീട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറേ ദിവസം ഒന്നും നിൽക്കില്ല, അതിന് മുന്നേ ആൾക്കാരൊക്കെ എടുത്ത് തീർത്തോളും, അത് ഉറപ്പാണ്. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വേഗം എടുത്ത് കുറേ തിന്നണം എന്നല്ല പറയുന്നത്, ആവശ്യത്തിന് ഉണ്ടാക്കുക, ആവശ്യത്തിന് കഴിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്ന, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.